പിണറായി വെട്ടിയപ്പോൾ പന്ന്യൻ തിരിച്ചു വെട്ടി. വെട്ടിയും തടുത്തും ഒഴിഞ്ഞുമാറിയും പന്ന്യൻ പിണറായിക്ക് മറുപടി പറഞ്ഞു. എന്നാൽ ഈ വാദപ്രതിവാദത്തോടെ സിപിഐ സിപിഎം പോര് തൽക്കാലം അടങ്ങി. പിണറായി വിജയനുള്ള മറുപടിയുമായി പന്ന്യൻ രവീന്ദ്രൻ ഏകദേശം ഒരു മണിക്കൂറോളം ചാനൽ റെക്കോർഡറുകൾക്ക് മുമ്പിൽ വിശദീകരണം നടത്തി. പിണറായി തലേന്ന് നടത്തിയ പ്രസ്താവനകൾക്ക് അക്കമിട്ടു തന്നെ മറുപടി പറഞ്ഞു. എന്നാൽ അഡ്ജസ്റ്റ്മെന്റ് സമരം ഏതെന്ന് വ്യക്തമാക്കണമെന്ന പിണറായിയുടെ പ്രധാന ചോദ്യത്തിൽ നിന്ന് സിപിഐ സെക്രട്ടറി ഓടിയൊളിച്ചു. അഡ്ജസ്റ്റ്മെന്റ് സമരം എന്ന പ്രയോഗം സ്വന്തം പാർട്ടിക്ക് നേരെ കൂടി വിരൽ ചൂണ്ടിയുള്ള ആത്മവിമർശനമായിരുന്നു എന്ന് പറഞ്ഞ് ആ ചോദ്യത്തെ കുഴിച്ചുമൂടാനാണ് പന്ന്യൻ ശ്രമിച്ചത്. ഇപ്പറയുന്ന അഡ്ജസ്റ്റ്മെന്റ് സമരം ഏതാണെന്ന് ആവർത്തിച്ച് ചോദിച്ചിട്ടും പന്ന്യൻ രവീന്ദ്രൻ മിണ്ടിയില്ല. ഏതെങ്കിലും പാർട്ടി ഉത്തരവാദിത്വം അല്ല, ഇടതുപക്ഷ ജനാധിപത്യ പള്ളി മൊത്തത്തിൽ തന്നെ പരിശോധിക്കണം. എന്നാൽ ഞങ്ങൾ പറഞ്ഞത് സ്വയം വിമർശനം നല്ല കാര്യമാണ്, അതാ തെറ്റിരുത്താൻ കാര്യം. ജനങ്ങൾ ഉദ്ദേശിക്കുന്നത് സ്വയം വിമർശനത്തിലൂടെ തെറ്റിരുത്താൻ ഉള്ളതാണ്. അതാണ് കമ്മ്യൂണിസ്റ്റുകാർ പൊതുവെ പഠിക്കുന്ന പാഠം. ആ പാഠത്തിൽ നിന്ന് മാറാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. പന്ന്യന്റെ വിവാദ പ്രസംഗം കവലപ്രസംഗമായിരുന്നുവെന്നും സിപിഐ സെക്രട്ടറി സ്ഥാനം മറന്ന് പ്രവർത്തിക്കരുതെന്നുമുള്ള പിണറായിയുടെ പ്രസ്താവനയ്ക്കും അതേ ശക്തിയുള്ള മറുപടി തിരിച്ചുണ്ടായിരുന്നില്ല. ആ തെരുവിൽ പ്രസംഗിക്കുന്നത് അഭിമാനകരമായ കാര്യമായി ഞങ്ങൾ കണക്കാക്കുന്നത്. തെരുവിൽ കൂടിയാണ് പ്രവർത്തിച്ചാണ് ഞങ്ങൾക്ക് വന്നത്. എനിക്ക് ഏറെ അഭിമാനമുണ്ട്. ഞാനൊരു തൊഴിലാളിയായിട്ടാണ് ഈ സ്ഥാനത്ത് വന്നതെന്നുള്ളത് ഏറെ അഭിമാനമുള്ള കാര്യമാണ്. എന്തായാലും ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ വളരെ മാന്യമായ പദം മാത്രമേ ഉപയോഗിച്ചുള്ളൂ എന്ന കാര്യം മറക്കരുത്. പക്ഷേ ഒന്നു പറഞ്ഞു, കോൺഗ്രസ് ബന്ധം പറഞ്ഞ് സിപിഐയെ വിരട്ടാൻ നോക്കേണ്ട. യുപിഎ സർക്കാരിനെ നിലനിർത്താൻ കോൺഗ്രസിനേക്കാൾ കൂടുതൽ ഉത്സാഹിച്ചത് ആരായിരുന്നു എന്ന് സിപിഎമ്മിനോട് തിരിച്ചു ചോദിച്ചുകൊണ്ട് പി കെയുടെ പേര് വലിച്ചെടുക്കാൻ പാടില്ലായിരുന്നു. കാരണം പി കെ പി കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഒരുപോലെ ആരാധ്യനാണ്. എന്തിന് ജ്യോതിർമയി ബാസു എന്ന് പറയുന്ന ഇന്ത്യൻ പാർലമെന്റിലെ സിപിഎം നേതാവായിരുന്ന ആള് പി കെയുമായി ചേർന്നുകൊണ്ടായിരുന്നു പഴയ കാലത്ത് പാർലമെന്റിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇന്ദിരാഗാന്ധിയെ പിന്തുടർന്ന കാര്യം മറക്കരുത്. അതുകൊണ്ട് കോൺഗ്രസിന്റെ പിന്തുണയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എപ്പോഴും വിരട്ടാൻ വരുന്ന ഒരു കാര്യം ദയവേത് അവസാനിപ്പിക്കണമെന്നേ ഞാൻ പറയുന്നുള്ളൂ. കെ എം മാണിക്കെതിരെയുള്ള സിപിഎമ്മിന്റെ മൂർച്ചയില്ലാത്ത നിലപാട് കണ്ടാണ് സിപിഐ പ്രതികരിച്ചതെന്ന് പറയുന്നു പന്ന്യൻ രവീന്ദ്രൻ. പാർട്ടിക്കെതിരെ സിപിഎമ്മിന്റെ ഒരു പ്രമുഖ വക്താവ് ഫേസ്ബുക്കിൽ കുറിച്ചതും തന്നെ വേദനിപ്പിച്ചു. വൈകിയ വേളയിലെങ്കിലും മാണിക്കെതിരെ സിപിഎം നിലപാട് മാറ്റിയത് സിപിഐ സ്വാഗതം ചെയ്യുന്നുവെന്നും പന്ന്യൻ രവീന്ദ്രൻ വ്യക്തമാക്കി. ഞങ്ങളാണോ മാണിയെ കുറിച്ച് മൃദുസമീപനത്തെ കുറിച്ച് ഞങ്ങൾക്കാണോ സംശയം? ആ മൃദുസമീപനം ഉന്നയിച്ച ആളുകൾ ആരാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. അത് ടി വി ചർച്ച കേൾക്കുന്ന ആളുകൾക്കറിയാം. മാണിയുടെ പേരിൽ ആവേശപൂർവ്വം സംസാരിക്കുന്ന ആളുകൾ ആരാണെന്ന് ആ സംശയം ഇല്ലാതാക്കുന്ന ഒരവസ്ഥയൊന്നും ഉണ്ടായതിൽ വളരെ സന്തോഷമുണ്ട്. മാണിക്കെതിരെ കേസ് കൊടുക്കാൻ തീരുമാനിച്ച സിപിഎം മാണിക്കെതിരെ സമരത്തിൽ വരാൻ വേണ്ടി നമ്മൾ യോജിച്ചു പോകാൻ വേണ്ടി പോകുന്നു. നല്ല കാര്യമാണ്. സംഭവിക്കരുതാത്തത് പലതും സംഭവിച്ചു എന്ന് പാർട്ടി തുറന്നു പറയുന്നത് തെറ്റുകൾ തിരുത്താനുള്ള മനസ്സുള്ളതുകൊണ്ടാണ്. സിപിഎം അതിനുപോലും തയ്യാറാവുന്നില്ലെന്നും പന്ന്യൻ രവീന്ദ്രൻ കുറ്റപ്പെടുത്തി.